പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഈ പരാതികൾ പറയാനായിട്ട് പല ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ അവർ ആ പരാതിയുമായി ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നതും അതുപോലെ തന്നെ നടപടികൾ എടുക്കാൻ കഴിയും. ശിക്ഷയും ഉണ്ടാകും, അതോടൊപ്പം തന്നെ ബോധവൽക്കരണത്തിനുള്ള നടപടികൾ ഇങ്ങനെയുള്ള കേസുകളിലുണ്ടായിരിക്കും. തിരിച്ചറിവില്ലായ്മയാണ് ഇതിനകത്തെ ഒരു കാര്യം. മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ ലൈസൻസ്, രണ്ട് കണ്ടക്ടറുടെയും ഡ്രൈവറുടെ ലൈസൻസ് സീസ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർശനമായ നടപടികളുണ്ടാകും. ഉദ്യോഗസ്ഥരെ നമ്മൾ അന്വേഷണത്തിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലാണ്. ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ ജോയിൻ്റ് RTO MG മനോജ് സാറാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും.
അറിവില്ല എന്ന് പറയാനൊക്കത്തല്ല, തിരിച്ചറിവില്ലായ്മയാണ് ഇതിനകത്തെ ഒരു കാര്യം. അതാണ് ഇതിനകത്ത് അറിവുണ്ടെങ്കിലും തിരിച്ചറിവുകൾ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിഷയം. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകും. മുൻപ് ഇതുപോലുള്ള സമാനമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ജനങ്ങൾ പരാതികൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അവകാശങ്ങൾ മോട്ടോർ വാഹനങ്ങളിൽ ലംഘിക്കപ്പെടുന്ന രീതിയിൽ പരാതികൾ ഉണ്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ മാവേലിക്കരയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ തീർച്ചയായിട്ടും ജനങ്ങളൊപ്പമാണ്, ഞങ്ങളുടെ മേലധികാരികളെങ്കിലും ആണെങ്കിലും അതേപോലുള്ള സമീപനമാണ് നമ്മളോട് എടുക്കുന്നത്. കാരണം അവരും കർശനമായ നടപടികൾ എടുക്കണമെന്നുള്ള നിലപാടാണ് നമ്മൾക്ക് നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മളെ ഇപ്പോൾ ആലപ്പുഴ എന്നായാലും ആർ ടി ഒ ആയാലും മേലുദ്യോഗസ്ഥരായാലും അങ്ങനെയാണ് പറയുന്നത്. കർശനമായ നടപടികളെടുത്ത് കൂടുതൽ പൊതു സ്വീകാര്യത കിട്ടുന്നതിലും ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഔദ്യോഗികമായി മുന്നോട്ട് ഇനിയുള്ള കാലങ്ങളിലും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകുന്നത്. നമ്മളൊരു സമൂഹത്തിൽ ജീവി, ഒരു സാമൂഹ്യ ജീവി എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിക്കണം. അതായത് ജീവജാലങ്ങളിലെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യജന്മം. ആ മനുഷ്യൻ നമ്മളുടെ എല്ലാ ജീവജാലങ്ങളോടും വളരെ സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ച് തന്നെ ജീവിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ആ ഒരു ജീവിതം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. താങ്ക് യു.